ഇപ്പോ വയനാടിന്റെ ദുരവസ്ഥ ഇപ്പൊ അറിഞ്ഞല്ലോ. അതിലേക്ക് പല നടന്മാരും സെലിബ്രിറ്റീസ് ആയ പല താരങ്ങളും ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് ഡൊണേറ്റ് ചെയ്തിട്ടുള്ളത്. അതിനെ കുറിച്ച് ഇപ്പൊ ബിഗ് ബോസിന്റെ ടീം ആയ ആദിമാരാൾക്ക് അതിൽ വിശ്വാസം ഇല്ലാന്ന് പറഞ്ഞു. അതിനെ കുറിച്ച് റോക്കിക്ക് എന്താണ് പറയാനുള്ളത്? അടിമാരാട് മുൻ വീട് വെച്ച് കൊടുക്കട്ടെ, നല്ല കാര്യമാണ്. മുൻ വീട് വെച്ച് കൊടുക്കട്ടെ, അത് കൊടുക്കട്ടെ, പറഞ്ഞ മാത്രം പോരാ, കൊടുക്കട്ടെ. എന്ന് കൊടുക്കപ്പോ കൊടുക്കുന്ന കൂടെ പുള്ളിയാരെന്ന് പറഞ്ഞ നന്നായി. ഈയൊരു അടിമാരാട് എന്ന് പറയുന്ന ഒരു വ്യക്തിയ എത്ര പേർക്ക് അറിയാം അല്ലേ? അതിനകത്തൊരു ആക്കലുണ്ടല്ലോ, അത് വെറും തോന്നലാ. പഴയ കണ്ണു വെച്ച് എന്നെ കാണരുത്. റോക്കി പറഞ്ഞു തരുന്നത് അഖിൽമാരാർ അറ്റൻഷന് വേണ്ടിട്ട് അറ്റൻഷൻ സീക്കർ ആണ്. ദൈവമേ, ഞാനോ ആരോട് ചോദിച്ചാലും എന്നെ കുറിച്ച് അറിയാൻ എന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. യൂണിയൻസിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ സംസാരത്തിലൂടെ? അറ്റൻഷൻ സീക്കർ എന്നുള്ള ഒരു സംഭവം ഉണ്ട്. നമുക്ക് എങ്ങനെ അറ്റൻഷൻ സീക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും പുള്ളിക്കാരൻ പഠിച്ചിട്ടുണ്ടാവും. നിൽക്കാൻ വേണ്ടിട്ട് മാത്രമാണ് ഇത് തുടരെ തുടരെ ഓരോ ഇൻസ്റ്റാഗ്രാമിലും ഓരോ വീഡിയോ അഖിൽമാരാർ പ്രചരിക്കുന്നതാണ് റോക്കി പറഞ്ഞു വരുന്നതാണ്. അഖിൽ ഉന്നയിച്ച ഒരു ആരോപണം ബിഗ് ബോസിൽ കസിൻ കോച്ച് നടക്കുന്നുണ്ട് എന്നുള്ള സംഭവങ്ങളെ കുറിച്ചിട്ട് ഒരു ഭയങ്കരമായിട്ട് പ്രസ്താവന നടത്തി. ആ പ്രസ്താവന നടത്തിയിട്ട് അതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു പണിഷ്മെന്റ് വാങ്ങിച്ചു കൊടുക്കാനോ ആ പ്രസ്താവനയിലൂടെ ഒരാൾക്ക് ഒരു എന്തെങ്കിലും ഒരു പുതു ഒരു സമൂഹത്തിനോട് നല്ലത് ഉണ്ടാക്കാനോ ഒന്നും പറ്റിയിട്ടില്ല അല്ലെ? പക്ഷെ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ പബ്ലിസിറ്റി ആവട്ടെ, മണി ആവട്ടെ, അത് ഫേമാവട്ടെ, ലൈം ലൈറ്റ് ആവട്ടെ, എന്തായിരുന്നാലും ശരി, അതിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഉന്നയിച്ച ആൾക്കാരാണ്. അസൂയക്കും കസന്റിക്കും പണ്ടേ മരുന്നില്ലെന്ന് വിവരങ്ങൾ വന്നിട്ടുണ്ട്. സ്വന്തം പല്ലവത്തിനാറ്റിക്കണ്ട, നിങ്ങൾ രണ്ടുപേരും കള്ളന്മാരാ. ആ വിവരം നാട്ടുകാരെ പത്രത്തിനാണ് കേട്ടണ്ട.